പരിശുദ്ധ കാമമേ നീ ആഖിറത്തിൽ ഞങ്ങളെ മറക്കരുത്, ഞങ്ങൾക്ക് നീ സാക്ഷിയാകണമെന്ന് പറഞ്ഞു പതാവിന്റെ തവാഫ് പറഞ്ഞ് നമ്മൾ വിട പറയുന്നുവെങ്കിൽ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പടച്ച തമ്പുരാന് തഖ്‌വ ചെയ്ത് അല്ലാഹുവിനെ സൂക്ഷിച്ച് കൃത്യമായ ഇബാദത്തിലൂടെ ആരെ നെഞ്ചിലേറ്റ് ഒരു ഹാജി ആ ഹാജിയുടെ പവറിൽ ജീവിച്ച് മരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാ നമ്മുടെ ടിക്കറ്റ് കൃത്യമായ സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കും, ഹറമുമായുള്ള ബന്ധം നമ്മളെ അവിടെ എത്തിക്കും. അല്ലാഹു തൗഫീക് തരുമാറാകട്ടെ. ദാമ്പത്യ ജീവിതം നയിക്കുകയും ദാമ്പത്യ വല്ലരയിൽ സന്തോഷത്തിന്റെ നർമ്മണം തോകുന്ന അവസ്ഥയിൽ ഈ ഹാബിളത്തുകളാകുന്ന സഹോദരിമാർ അർഹരായ പുരുഷന്മാരുടെ കയ്യിൽ എത്തുന്നുണ്ട്. ഇന്ന് ഈ മഹല്ലിൽ എത്ര നിക്കാഹ് നടന്നു എന്ന് നാം ചോദിക്കുമ്പോൾ, അതേപോലെ ഈ മാസം എത്ര തലാഖിന്റെ മസ്ലഹത്തിന്റെ വേദികളുണ്ടായി എന്ന് ചോദിക്കേണ്ടുന്ന ഗതികേടിലേക്കാണ് ഈ ഉമ്മത്തിന്റെ പോക്ക്. അങ്ങനെ ഇസ്ലാമികമായ പാരമ്പര്യങ്ങളും മൂല്യങ്ങളും സച്ചരിതരായ മുൻഗാമികളുടെ വഴിയും വലിച്ചെറിഞ്ഞ് ഭൗതിക വീക്ഷണത്തിന്റെ പിന്നാലെ പോകുന്ന ഈ സമൂഹത്തിന്റെ മുമ്പിൽ പരിശുദ്ധ ഖുർആനിനെ മനഃപ്പാഠമാക്കി ഖുർആനിൽ നെഞ്ചിലേറ്റ് സമൂഹത്തിന്റെ മുമ്പിലേക്ക് അടുക്കളയിലും മണിയറയിലും മണിയറയിലും സമൂഹത്തിന്റെ മുമ്പിലും മാതൃകാ യോഗ്യരായ കുടുംബനികളായി ഭാര്യമാരായി ഉമ്മമാരായി ഭാവിയുടെ വാഗ്ദാനങ്ങളായി സമുദായത്തിന്റെ ചുക്കാൻ പിടിക്കുന്ന അച്ചുതണ്ടേണ്ടുന്ന സുന്ദരികളായ ഭാര്യകളായി മാതാക്കളായി സമൂഹത്തിന്റെ എല്ലാമെല്ലാമായി ഇവരെ മാറുമ്പോൾ ബഹുമാനപ്പെട്ട ഫത്വഹുദ്ദീൻ മൗലവിക്ക് സന്തോഷിക്കാൻ വകയുണ്ട്. അൽഹംദുലില്ലാ, നിങ്ങളുടെ പ്രവർത്തനം ഒരിക്കലും നിഷ്ഫലമല്ല. ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹുവിന്റെ മുമ്പിൽ ഉപകാരപ്പെടുന്ന വലിയൊരു ഖിദ്മത്താണ്, സേവനമാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഹാഫിളത്തായ ഭാര്യയും ഹാഫിളായ മകനും ഒരു ഹാഫിൾ ഹുഫാലിന്റെ കുടുംബമായി അദ്ദേഹത്തിന്റെ കുടുംബം മാറിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു നിലനിർത്തിട്ട് അത് തന്റെ കുടുംബത്തിൽ മാത്രം നിർത്താതെ ഒരു തഹ്ഫീദുൽ ഖുർആനിന്റെ ഹുഫാലുകളുടെ ഒരു വലിയ സമൂഹത്തെ അദ്ദേഹം സംഘടിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നലെ ഞങ്ങൾ അൽ ഹസനിയും കുടുംബസംഗമം ബഹുമാനപ്പെട്ട ഷേഖുനായുടെ മുമ്പിൽ അബ്റാർ ഓഡിറ്റോറിയത്തിൽ നടത്തി. ഇന്നിവിടെ ഇത് നടക്കുമ്പോൾ ഇൻഷാല്ലാ ഏതാനും വർഷം കഴിഞ്ഞാൽ ഫതഹുദ്ദീൻ മൗലവിക്ക് ഹാഫിളുകളുടെ ഒരു സംഗമം നടത്താനുള്ള എല്ലാ സംവിധാനവും ഉണ്ടാകും. ഖുർആനെ പാഠമാക്കിയ തൻ്റെ കോളേജിൽ നിന്ന് സ്ഥാപനത്തിൽ നിന്നും ഇറങ്ങിയ ഹാഫിളത്തുകളായ പെൺകുട്ടികൾ ഉൾക്കൊള്ളുന്ന ഒരു കുടുംബസംഗമം അനധിവിദൂര ഭാവിയിൽ ഇൻഷാല്ലാ നമുക്ക് കേൾക്കാം. ഇപ്പൊ ഹജ്ജിന് പോയവരുടെ ഹാജി ഹജ്ജ് ഉംറ സർവീസിൽ ബന്ധപ്പെട്ടവരുടെ സംഗമമാണെങ്കിൽ ഇനി ഖുർആൻ ഹാഫിളത്തുകളാക്കിയ ഓ സ്ത്രീകളുടെ സംഗമവും ഇൻഷാല്ലാ അനധിവിദൂര ഭാവിയിൽ ഉണ്ടാകും. അല്ലാഹു നല്ല തൗഫീഖ് കൊടുക്കുമാറാകട്ടെ. വിലപ്പെട്ട സമയമാണ്, ഞാൻ എന്തെങ്കിലും പറഞ്ഞൊഴിയുന്നില്ല. ഇൻഷാല്ലാ ഹാജിമാർക്കും അതുപോലെ തന്നെ ഉംറക്കാർക്കും വേണ്ട നിലയിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ ഇൻഷാല്ലാ ഈ പണ്ഡിതന്മാർ തരും. പടച്ച തമ്പുരാന് തഖ്‌വ ചെയ്ത് ജീവിക്കുക എന്ന അതിമഹത്തായ ആ ഒരു മാർഗം ഞങ്ങൾ മുറുകെ പിടിക്കുക. സഹോദരന്മാരെ, ഒരു ഹാജി ഹജ്ജിൽ നിന്ന് മടങ്ങിയാൽ, ഒരു ഉംറ ചെയ്താൽ ഉംറയിൽ നിന്ന് മടങ്ങിയാൽ സ്വർഗത്തിന്റെ ടിക്കറ്റും കയ്യിൽ വാങ്ങിക്കൊണ്ടാണ് മടങ്ങുന്നത്. രാജാതിരാജനായ തമ്പുരാന്റെ നിരവധി രാമത്തോട് നിറയ്ക്കപ്പെട്ട സ്വർഗം അള്ളാഹോടെ വെച്ച് നമ്മുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്നു. ഇനി നാം ചെയ്യേണ്ടത്, ഹാജി സംഗമത്തിൽ എനിക്ക് തരാനുള്ള ഉപദേശം, നിങ്ങളെ കഅബത്തിനോട് യാത്ര പറഞ്ഞ് വദാഇന്റെ തവാഫ് പറഞ്ഞ് യാത്ര പറയുമ്പോൾ നമ്മൾ പറയുമല്ലോ ഇവിടെ നിന്ന് പോകാൻ മനസ്സിലാവാറിൻ ഞാൻ പിരിയേണ്ട സമയമാണ്, എനിക്ക് പോകേണ്ട സമയമായി. അല്ല കഅബമേ, ഏ മഖാം ഇബ്രാഹിം, ഏ പരിശുദ്ധമായ ഹജറുൽ അസ്വദ്, നിന്നെ വിട്ടു പോകാൻ ഞങ്ങൾക്ക് മനസ്സില്ല. നാം ഉദാഹരണ തവാഫിൽ പറയും ഇവിടെ നിന്ന് പോകാൻ മനസ്സില്ല, പക്ഷെ യാത്രയുടെ ഷെഡ്യൂൾ പോകാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് കഅബമേ, ഞങ്ങൾ പോവുകയാണ്, ഞങ്ങൾ യാത്ര പറയുകയാണ്. അതുകൊണ്ട് ഇനിയും 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 മടക്കത്തിൽ മടങ്ങി മടങ്ങി ഇവിടെ വരാനും വീണ്ടും നിന്നെ തവാഫ് ചെയ്യാനും ഹദറുൽ അസ്വദ് ചുംബിക്കാനും പരിശുദ്ധമായ മഖാം ഇബ്രാഹിമിനെ പേരിൽ നിസ്കരിക്കാനും അനുഗ്രഹീതമായ സംസം എന്ന ആ പാനജലം കുടിക്കാനും പുണ്യജലം കുടിക്കാനും തൗഫീഖ് തരണം. ഇനിയും അതുകൊണ്ട് മടങ്ങി വരണം.
അതല്ല റബ്ബേ നിന്റെ തലാഖിൽ ഇത് ഞങ്ങളുടെ അവസാന ബന്ധമാണെങ്കിൽ ഇനി ഒരു പക്ഷേ ഈ കാബമാകുന്ന പുണ്യനാട്ടിലേക്ക് ഞങ്ങൾ മടങ്ങി വരാതെ ഞങ്ങളുടെ ജീവിതാന്ത്യത്തിലേക്ക് ഞങ്ങൾ പോകുന്നുവെങ്കിൽ പരിശുദ്ധ കാമമേ നീ ആഹറത്തിൽ ഞങ്ങളെ മറക്കരുത്, ഞങ്ങൾക്ക് നീ സാക്ഷിയാകണമെന്ന് പറഞ്ഞ് പതാകന്റെ തവാഫ് പറഞ്ഞ് നമ്മൾ വിട പറയുന്നുവെങ്കിൽ ആ ഒരു ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പടച്ച തമ്പുരാന് തഖ്‌വ ചെയ്ത് അള്ളാഹുനെ സൂക്ഷിച്ച് കൃത്യമായ ഇബാദത്തിലൂടെ ഖുർആനെ നെഞ്ചിലേറ്റ് ഒരു ഹാജി ആ ഹാജിയുടെ പവറിൽ ജീവിച്ച് മരിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ടിക്കറ്റ് കൃത്യമായ സ്വർഗത്തിലേക്ക് നമ്മളെ എത്തിക്കും, ഹറമുമായുള്ള ബന്ധം നമ്മളെ അവിടെ എത്തിക്കും. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഓതി വെച്ച ആയത്ത് സൂറത്തുൽ ഹശറിന്റെ അവസാന ഭാഗത്തുള്ള ആയത്താണ്. ഇത്തഖുല്ലാഹ്, റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണം. ഫൽതന്നുർ നഫ്സുൻ മാ ഖദ്ദമത്ത് ലിഗദ്, നാളേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്. സഹോദരന്മാരെ, നമ്മളെ കണ്ണെന്ന് തുറന്നിരിക്കുന്നു, കണ്ണടയുകയും കണ്ണിൽ പഞ്ഞു വെക്കുകയും മൂക്കിൽ പഞ്ഞു വെക്കുകയും ഈ ദുനിയാവിൽ നിന്ന് നമ്മളെ വിട പറയുകയും ചെയ്യുന്ന ഒരു സമയമുണ്ട്. അന്ന് മുതൽ ആരംഭിക്കുന്ന ജീവിതത്തിന് നിങ്ങൾ എന്താണ് ചെയ്തിരിക്കുന്നത്, ഒരു സർവേ, ഒരു കാൽക്കുലേഷൻ നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്കുണ്ടാകണം. നാളേക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് നാളെ രാജാധിരാജന്റെ മുമ്പിൽ ചെല്ലുമ്പോ നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിന്റെ യുവത്വത്തെ കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിന്റെ സാമ്പത്തിക രംഗങ്ങളെ കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ രംഗങ്ങളെ കുറിച്ചും ഖാലിഖായ റബ്ബ് ചോദിക്കുമ്പോ എന്ത് മറുപടി നമുക്ക് പറയാനുണ്ട്, അതിനുവേണ്ടി എന്താണ് നാം തയ്യാറാക്കിയിരിക്കുന്നത് എന്ന് വിശുദ്ധ വചനം നമ്മളോട് വാല പറഞ്ഞു തരുമ്പോ ജീവിതത്തിൽ നമുക്ക് എന്നും ഓർക്കാനും ഓർമ്മയുടെ ചപ്പിൽ സൂക്ഷിക്കാനും ഈ ആയത്തിന്റെ കൽപ്പന സഹോദരന്മാരെ ഉണ്ടാകണം. പടച്ച റബ്ബ് അനുഗ്രഹിക്കട്ടെ. ഹാജി സംഗമത്തിൽ വന്നിണഞ്ഞ നിങ്ങൾ ഓരോരുത്തരും ചെയ്ത ഹജ്ജ്, നിങ്ങൾ ഓരോരുത്തരും ചെയ്ത ഉംറകൾ, ഹബീബായവയുടെ മുമ്പിൽ നിന്ന് അദരങ്ങൾ വിറച്ചുകൊണ്ട് സലാം പറഞ്ഞു മടങ്ങിയ സിയാറത്ത്, ഇതൊക്കെ നമ്മുടെ ദുനിയാവിന്റെ ജീവിതത്തിന് പരിരക്ഷ തരുന്ന ജീവിതം. ആഖിറത്തിൽ അല്ലാഹു നമുക്ക് നന്മയുടെ കാവലാളായി മാറിക്കൊണ്ട് വലതുകയിൽ ഗ്രന്ഥകെത്താനും മിന്നറിയും വേഗം സുറാത്ത് കടക്കാനും ഫരിയക്കും വിൽ ജന്ന ഫരിയക്കും വിസായി എന്ന രാജാതിരാജന്റെ അന്ത തീരുമാനം വരുമ്പോ ഫരിയക്കും വിൽ ജന്ന എന്ന സ്വർഗസ്ഥരായ ആ വിഭാഗത്തിൽപ്പെട്ട് ഹബീബായ നബിയോടൊപ്പം സ്വർഗീയ ലോകത്ത് സംഗമിക്കാൻ, ഇതുപോലെ അവിടെ ഒരുമിച്ച് കൂടിയതുപോലെ അവിടെ സംഗമിച്ച് സന്തോഷിക്കാൻ സർവാധിപനായ തമ്പുരാൻ തൗഫീഖ് തരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന വിശുദ്ധ വചനം മോദി ഈ മഹത്തായ യോഗം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തട്ടെ. അൽഹംദുലില്ലാഹി അവ്വലും വ ആഖിറും വ ആഖിറു ദഅവത്തി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.